ജോസ് കെ മാണിയും ജോസഫും രണ്ട് തട്ടിലായി. ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് ചേക്കേറി. ജോസഫ് ആണെങ്കിൽ യു ഡി എഫിൽ തന്നെ ഉറച്ചു നിന്നു. പി ജെ ജോസഫിൻ്റെ ട്രാക്ടർ ഓടിക്കാൻ ആളില്ലാത്ത അവസ്ഥ. ഒരു കലാകാരനും അതോടൊപ്പം കൃഷിക്കാരനുമായ പി ജെ ജോസഫ് 1970കളിലാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് സമ്പൂർണമായി വന്നത്. അദ്ദേഹം ചങ്ങനാശ്ശേരി സെൻറ്റ് ബെർക്ക്മൻസ് കോളേജിൽ നിന്ന് ബിരുദവും അതുപോലെ ചെന്നൈ ലോയോള കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും, അത് ബിരുദാനന്തര ബിരുദത്തിൽ എം എയിൽ അഗ്രികൾച്ചറിസ്റ്റായിരുന്നു. എം എ അഗ്രികൾച്ചറിസ്റ്റാണ്, അദ്ദേഹം ഒരു കൃഷിക്കാരനും കൂടിയാണ്. അങ്ങനെയുള്ള പി ജെ ജോസഫ് രാഷ്ട്രീയത്തിലെ കൃഷിക്ക് ഇറങ്ങിയത് 1970കളിലാണ്. തൊടുപുഴ തൻ്റെ തട്ടകമാക്കി. ഏതാണ്ട് 1970 മുതൽ ഏതാണ്ട് 9 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു. ഒരു തവണ മാത്രമാണ് ഇടുക്കിയിൽ നിന്ന് അദ്ദേഹം ലോക്സഭയിലേക്ക് തോറ്റുപോയത്. ലോക്സഭയിലേക്ക് മത്സരിച്ചു, ഇടുക്കിയിൽ നിന്ന് തോറ്റുപോയി. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഒരു വലിയ അലിഗേഷൻ അദ്ദേഹത്തെ പിന്തുടർന്നു. കാരണം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോൾ മുമ്പിലിരുന്ന ഏതോ ഒരു സ്ത്രീയെ തോണ്ടുകയോ ഒക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് വളരെയധികം അന്ന് വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു അത്. അതിനുശേഷമാണ് വീണ്ടും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇറിഗേഷൻ മന്ത്രിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. വീണ്ടും 2010 കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പുമായി ലയിച്ചു. അതിനു മുമ്പ് പിളർന്ന കഥയൊക്കെ എല്ലാവർക്കും അറിയാം. മാണി ഗ്രൂപ്പുമായി ജയിച്ചു. ആ മാണി ഗ്രൂപ്പുമായി ലയിച്ച് യു ഡി എഫിൽ തുടർന്നു പോന്നു. 2020 കെ എം മാണിയുടെ മരണത്തിന് ശേഷം ജോസ് കെ മാണി നയിച്ച കേരള കോൺഗ്രസ് എമ്മുമായി തെറ്റിപ്പിരിയുന്നു. കോടതി വഴക്ക് ആകെ ബഹളം പ്രശ്നമായി. രണ്ടിലെ ചിഹ്നം പോലും ജോസഫിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു. അദ്ദേഹം സ്വയം ചെയർമാനായി അവരോധിക്കുന്നു. അതെല്ലാം പോരാഞ്ഞിട്ട് ജോസ് കെ മാണിയും ജോസഫും രണ്ട് തട്ടിലായി. ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് ചേക്കേറി. ജോസഫ് ആണെങ്കിൽ യു ഡി എഫിൽ തന്നെ ഉറച്ചു നിന്നു. പക്ഷേ 2021 നിയമസഭ ഇലക്ഷൻ ജോസഫിനെ അക്ഷരാർത്ഥത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടാക്കി. ആ നഷ്ടങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ വന്നത് രണ്ടിലെ ചിഹ്നം പോയതിലാണ്. രണ്ടിലെ ചിഹ്നം കോടതി വിധി അനുസരിച്ച് മാണി ഗ്രൂപ്പിന് കിട്ടി. അങ്ങനെ ജോസഫ് ഗ്രൂപ്പിന് ചിഹ്നമില്ലാതിരുന്ന അവസ്ഥയിലാണ് പി സി തോമസുമായി ലയിക്കുന്നത്. എൻ ഡി എയിലൊക്കെ പോയി കറങ്ങിത്തിരിഞ്ഞു വന്ന പി സി തോമസ് ഏറ്റവും അവസാനം ജോസഫുമായി ചേർന്നു. അങ്ങനെ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ജോസഫിൻ്റെ ചിഹ്നമായി കിട്ടി. ഈ ട്രാക്ടർ ഓടിക്കുന്ന കർഷകനായി കിട്ടിയതിന് ശേഷം വളരെ സന്തോഷത്തിലായി പാർട്ടി പ്രവർത്തകർ. എല്ലാ സ്ഥലങ്ങളിലും ട്രാക്ടർ നല്ല വളരെ വൃത്തിയാമണ്ണം ഉഴുതുമറിക്കും എന്നാണ് കേരളം മൊത്തം കരുതിയത്. പക്ഷേ തെറ്റിപ്പോയി. കാലിടറി. പി ജെ ജോസഫിന് പല സ്ഥലങ്ങളിലും കാലിടറി. ഇനി ആ ട്രാക്ടർ ചിഹ്നം പോലും കിട്ടുമോ എന്നുള്ളൊരവസ്ഥയിലാണ്. അതിന് കാരണം 4 MLA പാർട്ടിക്ക് സംസ്ഥാനത്ത് വേണം. അതുകൂടാതെ 6% വോട്ടെങ്കിലും മൊത്തത്തിൽ കിട്ടണം. ഇപ്പോൾ 5% വോട്ടിംഗ് ശരാശരി മാത്രമേ പി ജെ ജോസഫിനുള്ളൂ. അപ്പോൾ അത് മാറേണ്ട ഒരവസ്ഥയിലാണ്. അതായത് ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ ചിഹ്നം ശ്രീ പി ജെ ജോസഫിൻ്റെ പാർട്ടിയിൽ നിന്നും മാറുന്നു എന്നൊരു രീതിയിലേക്ക് വരുന്നു കാര്യങ്ങൾ. അദ്ദേഹം ഇലക്ഷന് മുമ്പ് തന്നെ പാലായിൽ മത്സരിച്ച് ജോസ് കെ മാണിയെ തോൽപ്പിച്ച ശ്രീ മാണി സി കാപ്പിനോടും അതുപോലെ തന്നെ പുറത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച അനൂപ് ജേക്കബിനോടും ഒരു ലയനം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ
ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിയാകാം എന്നൊരു ഫോർമുല യു ഡി എഫിൽ ഉള്ളതുകൊണ്ട് അവർ രണ്ടുപേരും അതിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. അവരെല്ലാം വിചാരിച്ചത് ഇപ്രാവശ്യം യു ഡി എഫ് വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും, മാണി സി കാപ്പനും അനൂപ് ജേക്കബും ഒക്കെ മന്ത്രിയാവും എന്നൊരു കണക്കുകൂട്ടലായിരുന്നു. അതുകൊണ്ട് ആ ലയനം അവരും വേണ്ട എന്ന് തീരുമാനിച്ചു. അതിൽ നിന്ന് നഷ്ടം സംഭവിച്ചതും ശ്രീ പി ജെ ജോസഫിനാണ്. അവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എം എൽ എമാർ സഫിഷ്യൻ്റായി ആയേനെ ചിലപ്പോൾ വോട്ടിംഗ് ശതമാനവും 6% കിട്ടിയേനെ. അതാണ് ഏറ്റവും വലിയ പരാജയം ശ്രീ പി ജെ ജോസഫിന്. ഇലക്ഷന് മുമ്പ് ഇതെല്ലാം തീരുമാനിച്ചെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തകിടം മറിയുന്ന ഒരവസ്ഥയിലേക്കാണ്. അവരിപ്പോഴും ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. മാണി സി കാപ്പനാണെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനായി, ഒന്ന് മാണി സി കാപ്പനും ഒന്ന് മറ്റൊരാളും. അങ്ങനെ നിൽക്കുമ്പോൾ അത് ഒരു കാരണവശാലും മാണി സി കാപ്പൻ കേരള കോൺഗ്രസ് ജയിലിലേക്ക് ലയിക്കില്ല എന്നൊരു സ്ഥിതിവിശേഷം വന്നു. അദ്ദേഹം സ്വന്തം പാർട്ടിയും ഉണ്ടാക്കി. അതേപോലെ തന്നെ അനൂപ് ജേക്കബ് വർഷങ്ങളായി അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ അച്ഛനായി ഉണ്ടാക്കി വെച്ച കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് അത് കൈവച്ചു പോയിരുന്നു. ഒരു കാരണവശാലും അതും ലയനത്തിന് അദ്ദേഹവും തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരം ഒരു പാർട്ടിക്ക് ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർ പാർട്ടി പറയുന്ന ആ ചിഹ്നം ലഭിക്കണമെങ്കിൽ, സംസ്ഥാനത്ത് ഏറ്റവും മിനിമം മൊത്തം വോട്ടിങ്ങിൻ്റെ 6% വോട്ടുകൾ നേടിയിരിക്കണം. 4 MLAമാരെങ്കിലും വേണം. അതുകൂടാതെ ആ 4 MLAമാരില്ലെങ്കിൽ 1 MPയെങ്കിലും ആ പാർട്ടിക്ക് വേണം. MP എന്ന പോലെ ഉള്ള ഒരാൾ പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് ഇല്ല. 4 MLAമാരുണ്ട്, പക്ഷേ വോട്ടിംഗ് ശതമാനം 5 മാത്രമേ ഉള്ളൂ. മൊത്തം വോട്ടിങ്ങിൽ 6% ഉണ്ടെങ്കിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗിക പാർട്ടിയായിട്ടുള്ള അംഗീകാരം ലഭിക്കൂ. അല്ലെങ്കിൽ ഈ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ്റെ ചിഹ്നം അദ്ദേഹത്തിൽ നിന്നും നഷ്ടമാവും. പി സി തോമസുമായി ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി, പാർട്ടിയിലേക്ക് പി സി തോമസ് വന്ന് ലയിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ ഈ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ പി ജെ ജോസഫിന് കിട്ടി. പക്ഷേ അതുകൊണ്ട് കാര്യമായില്ല. ഇലക്ഷനിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെച്ചിരിക്കുന്ന നിബന്ധനകൾ പാലിക്കണം. ആ നിബന്ധനകൾ പാലിക്കപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഇനി അത് സംശയമാണ്, പാലിക്കപ്പെടാൻ സംശയമാണ്. കാരണം ഒരു എം പിയെ കിട്ടുക, അതായത് പാർട്ടിക്ക് ഒരു എം പിയെ കിട്ടുക, അല്ലെങ്കിൽ ഒരു എം പിയുടെ പിന്തുണ കിട്ടുക, ഇല്ലെങ്കിൽ 4 MLAമാരും 6% വോട്ടുകളും ലഭിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി വരുന്ന ഇലക്ഷനിൽ പോലും ഈ പറഞ്ഞ ട്രാക്ടർ ഓടിക്കുന്ന കർഷകൻ എന്ന ചിഹ്നം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്.